Good morning. Malayil ellam pakshikalum koodil abhayam kandathunnu. Pakshe parundathum mare olivakkunnathum megangalkku mukalilude parannanu. Prashnangal ellam sadharanamanu. Pakshe athinodulla nammude manabhavamanu pariharangalil vyathyasam undakkunnathu. Adaniyanaya nammude mun rashtrapathiyum indiyakalude missailukalkku chalangu nalkiya makanum. Lokam kanda ettavum nalla motivation guruvumaya APJ Abdul Kalaminte vakkukalanu ithu. തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ആകാശ കാഴ്ച അദ്ദേഹത്തിന് അത്ഭുതകരമായിരുന്നു. പ്രത്യേകമായി പരന്നിന് ഉയർന്നു പറക്കാൻ കഴിയുന്ന അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ആദ്യ പരാജയം തരണം ചെയ്യാൻ ഒരിക്കലും ഭയക്കരുത്, കാരണം വിജയകരമായ ഒരു കണക്ക് പോലും സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി പഠനം, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയർ പഠനം, എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് സർവീസസ് പഠനം. നമുക്ക് നമ്മുടെ സ്വന്തം വിമാനം ഉണ്ടാക്കാമെന്ന ശീർഷകത്തിൽ തമിഴിലൊരു ലേഖനം ലഭിച്ചു. എച്ച് ഐ എൽ ട്രെയിനിയായി ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാനിൽ എയറോനോട്ടിക് ലിമിറ്റഡിൽ തുടർന്ന് എയറോനോട്ടിക് എഞ്ചിനീയറായി പുറത്തിറങ്ങി. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റായി നിയമനം. 1962 കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിൽ റോക്കറ്റ് നിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചു. അവിടെ നിയമനം. അമേരിക്കയിലെ നാസയിൽ പരിശീലനം. 1963 നാസയിൽ നിന്നും മടക്കയാത്ര. 1963 നവംബർ 21 ഇന്ത്യയിൽ നിന്നും ആദ്യ റോക്കറ്റ് നിക്ഷേപണം നടന്നു. ടിപ്പു സുൽത്താന്റെ സ്വപ്നമായിരുന്നു ഈ റോക്കറ്റ് നിക്ഷേപണം. ടിപ്പുവിന്റെ മരണ ശേഷം അദ്ദേഹത്തിന്റെ ആയുധ ശേഖരം കണ്ട് ബ്രിട്ടീഷുകാർ ഞെട്ടി. 800 റോക്കറ്റും റോക്കറ്റ് നിർമ്മിക്കാൻ ഉപകരണം കണ്ടു. ടിപ്പുവിനോട് കൂടി മൃതി അടഞ്ഞ സ്വപ്നത്തിന്റെ ഉയരത്തിനെ പകർന്ന ഈ റോക്കറ്റ് നിക്ഷേപണം. SLV വികസിപ്പിക്കാൻ സാരാഭായ് കലാമിനെ നിയമിച്ചു. 1982 DRDOയുടെ ഡയറക്ടറായി ഇസേൻ മരണ അപരനാമത്തിൽ അറിയപ്പെട്ടു. 1990 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. 1992 ഡിഫൻസ് അഡ്വൈസറായി നിയമനം. 1997 പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചു. 2002 രാഷ്ട്രപതിയായി. ആ സ്വപ്നത്തിനെ കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആദരിക്കാൻ അദ്ദേഹം ഇളം തലമുറയെ ഓർപ്പിക്കുന്നു. 83 വർഷത്തെ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സേവനത്തിന് ശേഷം 2015 ജൂലൈ 27 ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. ഒരാൾക്ക് ലഭിച്ചോ എന്ന് അസൂയപ്പെടാൻ പറ്റാത്ത ഒരേ ഒരു സംഭവം മരണം മാത്രമാണ്. എന്നാൽ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് മനുഷ്യന് അസൂയപ്പെടുത്തിയ ഒരേ ഒരു മനുഷ്യൻ ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു.